ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഡൽഹിയിൽ ചേരുകയാണ്. ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ ബി ജെ പി കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. കോവിഡ് ആരംഭിച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ആളുകൾ നേരിട്ട് പങ്കെടുക്കുന്ന രീതിയിൽ ചേരുന്നത്. ഇതിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടി ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ നേതൃത്വ നിരയെ അമിത്ഷായും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളെ, അല്ലെങ്കിൽ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേരിട്ട് അവരുടെ മുഖത്ത് നോക്കി വിമർശനം നടത്താൻ കഴിയുന്ന എത്ര പേർ ഈ ദേശീയ എക്സിക്യൂട്ടീവിലുണ്ട് എന്നുള്ളതാണ് ഒരു സംശയം. പെട്രോളിൻ്റെ വില ഇത്രയധികം വർദ്ധിച്ചൊരു കാലമില്ല. സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ബി ജെ പി നേതാക്കൾ പോലും രഹസ്യമായെങ്കിലും സമ്മതിക്കാറുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ കർഷക സമരവും ബി ജെ പിക്ക് വലിയൊരു പ്രതിസന്ധിയാണ് ഉയർത്തിയത്. കർഷകരുടെ പ്രശ്നങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്നു എന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു. ഇതേ തുടർന്ന് രാജ്യവ്യാപകമായി തുടങ്ങിയ പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കർഷകരെ നിരന്തരം അപമാനിക്കുന്ന ഒരു നിലപാട് പല ബി ജെ പി നേതാക്കളും തുടരുന്നു എന്നൊരു പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, പഞ്ചാബ് പോലെ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കാനാണ് സാധ്യത. മറ്റൊന്ന് അടുത്ത വർഷം നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാര്യമാണ്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യയിലെ പ്രമുഖ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും അവിടെ ഇന്ധനവിലയുടെ എക്സൈസ് നികുതി കേന്ദ്ര സർക്കാർ കുറച്ചപ്പോൾ ബാക്കി നികുതി സംസ്ഥാന സർക്കാരും കുറച്ചു. പെട്രോളിന് 12 രൂപ വരെ ഉത്തർപ്രദേശ് സർക്കാർ വില കുറച്ചിട്ടുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസും ഇപ്പോൾ ഉത്തർപ്രദേശിൽ പല മേഖലകളിലും അവരും കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്ന് പല സംഭവങ്ങളിലും ബി ജെ പി പ്രതിക്കൂട്ടിലാണ്. കർഷക സമരത്തിന് നേരെ കേന്ദ്രമന്ത്രിയുടെ മകൻ ജീപ്പ് ഓടിച്ച് കയറ്റി പലരും കൊല്ലപ്പെട്ട സംഭവവും, ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ നില ചില പ്രദേശങ്ങളിലെങ്കിലും പരുങ്ങലിലാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ദേശീയ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. അതുപോലെയാണ് പശ്ചിമബംഗാളിൽ ഭരണം തന്നെ പിടിക്കാൻ ഇറങ്ങിയ ബി ജെ പിക്ക് അവിടെ നേരിട്ട കനത്ത തിരിച്ചടി ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. മമതാ ബാനർജിയുടെ പാർട്ടിയുടെ, തൃണമൂൽ കോൺഗ്രസിൻ്റെ പല സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷം 100,000 മേലെയായിരുന്നു എന്നുള്ളതും, പല ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും പല സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെയാണ് പരാജയപ്പെട്ടത് എന്നുള്ളതും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നാളെയാണ് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചിട്ട് 5 വർഷം പൂർത്തിയാകുന്നത്. നോട്ട് നിരോധനം ഉദ്ദേശ ഫലമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച വിദഗ്ധരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും നോട്ട് നിരോധനം രാജ്യത്തിന് ഒന്നും നേടിത്തന്നില്ല എന്നുള്ളത് മാത്രമല്ല, പല മേഖലകളെയും അത് താറുമാറാക്കി എന്നുള്ളതും ഒരു സത്യമാണ്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ കറൻസിയുടെ ഉപയോഗം കുറയ്ക്കുമെന്നും പകരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ പണം കൈമാറാനുള്ള ഒരു സംവിധാനം ഒരുക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നും ജനങ്ങൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് കറൻസി തന്നെയാണ്. ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാമെന്നുള്ള ആ നിലയിലേക്ക് ഇന്ത്യയിലെ എത്ര ശതമാനം ജനങ്ങൾ എത്തി എന്നുള്ളത് സംശയകരമാണ്. എന്തായാലും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പും ഇന്ധനവിലയും കർഷക സമരവും എല്ലാം ഇത്തവണത്തെ ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കേന്ദ്ര നേതാക്കൾക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരാനും സാധ്യത കുറവാണ്.